ചില സാഹചര്യത്തിൽ മോദി ആവണതും ചില സാഹചര്യത്തിൽ അമിത്ഷാവണതും ചില സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആവണതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സാഹചര്യത്തിൽ ഞാൻ പിണറായി വിജയനോ പിന്നെ മറ്റുള്ളവർ പറഞ്ഞ ചിന്തിക്കുന്നില്ലേ, ഞാൻ പഠിപ്പിച്ച പിള്ളേരുണ്ട് ഒരു അഞ്ച് പഞ്ചബുദാസ്, അവർക്കറിയാം കുറച്ച് ഹോട്ടായ കാര്യമാണ്. കൗമുദിയുടെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആൾ തന്നെയാണ്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും സ്റ്റണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സിനിമ കാണാനേ പോകില്ല. അന്ന് മുതലേ ഹരമാണ് സ്റ്റണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റണ്ടിൻ്റെ കാലഘട്ടത്തിലേക്ക് വരുന്നു. RDX, ലിയോ പോലെയുള്ള സിനിമകൾ തിയേറ്ററിൽ നിറഞ്ഞോടാൻ മെയിനായിട്ടുള്ളൊരു കാര്യം ആക്ഷനാണ്. ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് മുഖങ്ങൾ വരും, സ്റ്റണ്ട് മാസ്റ്റേഴ്സിനെയൊക്കെ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ലേഡി സ്റ്റണ്ട് മാസ്റ്റർ എന്ന് തന്നെ നമുക്ക് പറയാം. ആളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമസ്കാരം. ഞാൻ വിചാരിച്ചു വന്നിട്ട് ഇടിയോടൊക്കെ ആയിരിക്കും തുടങ്ങി, പക്ഷെ ഒരു കാര്യം മറന്നുപോയി. ആളെ എന്താണ് സൗത്ത് ഇന്ത്യ ലേഡി മാസ്റ്റർ സ്റ്റണ്ട് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ പേര് പറഞ്ഞില്ല. എന്താ കാര്യം എന്ന് പറയാം, പേര് പറയാത്ത ഒന്നും രണ്ടും അല്ല, മൂന്നാല് പേരുണ്ട് സ്വന്തമായിട്ട്. മൂന്നാല് പേരല്ല, പല പേരുണ്ട്. പല പേരുണ്ട്. ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പൊ എടപ്പള്ളി പള്ളിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ പറയുള്ളൂ. ഓക്കേ, അത് ഞാനാ എന്ന് പറയുമല്ലോ. കുറെ പേരുണ്ട്. പിന്നെ അത് കിലുക്കോ കിലുക്കം കിലുക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സിനിമയിലെ ഇൻട്രസ്റ്റിൽ വന്ന സമയത്ത് ഒത്തിരി പേര് ചേർത്ത് വിളിച്ചൊരു പേരാ. ധന്യ എന്നുള്ള പേര് ഇഷ്ടമല്ല അല്ലേ? അത് കുട്ടിക്കാലം ബാല്യകാലത്ത് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ആ ലൊക്കേഷനിലുള്ള, അതായത് ആ ലോക്കൽ ഏരിയയിലുള്ള വാർത്തകളിലൊക്കെ ഒരുപാട് നിറഞ്ഞു നിന്നിട്ടുണ്ട്. അയൽക്കൂടത്തിലും രാത്രികളിലും പിന്നെ കള്ളൂടി സഭയിലും ഒക്കെ സംസാരം ഉണ്ടായിട്ടുണ്ട്. ആ സംസാരം എന്താണെന്ന് നമുക്ക് പറയാമോ? മീൻസ് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ല, അവിടെ നിന്ന് തുടങ്ങാം. വൈപ്പിൻ മുരിക്കുംപാടം. ഓക്കെ, മുരിക്കുംപാടത്ത് എന്താ പറയാ, ആദ്യം സംസാരിച്ചിട്ടുള്ള ഫോട്ടോ വെച്ച് കൊച്ചിക്കാരി ചട്ടക്കാരി ട്രൗസർ ഇട്ട അങ്ങനെ 10 വയസ്സുള്ളൂ. പക്ഷെ അപ്പോഴും അവർ പറഞ്ഞത് എൻ്റെ ശരീരത്തിനെ പറ്റി തന്നെയാണ്. പിന്നീട് അതങ്ങാട് വേറെ രീതിയിലൊക്കെയായി, ചട്ടക്കാരി എന്നുള്ള പേരായി. ചട്ടക്കാരി എന്ന് പറയാൻ കാരണം അന്നത്തെ സിനിമകളിൽ ആ ഒരു സിനിമ ഹൈലൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ വേഷവും ഫോട്ടോ വെച്ച് ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പം ഞാനും ആ ഒരു ഇതാണ് എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ ആ ഭാഗത്തൊക്കെ ഷോർട്ട് ഉടുപ്പുകളൊക്കെ ഭയങ്കര ഇതായിരുന്നു, റയറാണ്. പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് വാങ്ങണല്ല, വീട്ടു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആംഗ്ലോ ഇന്ത്യൻസിന്റെ വീട്ടിലാണ് ചെയ്യണേ. അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ എനിക്കാണ് തന്നെ. ഞാൻ ചെറിയൊരു ഗുണ്ടുമണിയായിരുന്നു, അതുകൊണ്ട് തന്നെ അമ്മച്ചിമാരുടെ എല്ലാ ഡ്രസ്സും എനിക്ക് പോകും. എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊണ്ടാണ് ഒരുപക്ഷെ എല്ലാവരും ശരീരത്തെ കുറിച്ച് കൂടുതൽ. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഇപ്പം മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് വന്നു. ഇപ്പൊ ഒരുപാടൊന്നും വന്നിട്ടില്ല, അത്യാവശ്യം കുറച്ച് പെൺപിള്ളേർക്ക് ധൈര്യം വന്നു, അല്ലാണ്ട് മാറ്റങ്ങൾ അവർക്കല്ല വന്നേക്കണേ, ഞങ്ങൾ സ്ത്രീകൾക്ക് വന്നു. ഇപ്പൊ കാര്യത്തിലേക്ക് പറയും, സ്റ്റണ്ട് മാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ശരിക്കും പുരുഷന്മാരാണ്. ഓക്കെ, അവരുടെ ഒരു കുത്തകയായിരുന്ന ഒരു സംഭവമാണ്, അവിടേക്കാണ് എത്തിപ്പെടുന്നത്. ഇത് അറിയാതെ എത്തിപ്പെട്ടതാണോ അതോ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, അറിയാണ്ട് ഇത് സിനിമ തിയേറ്ററിൽ പോയി മര്യാദ കണ്ടിട്ടില്ല, അങ്ങനെയുള്ളപ്പോ അങ്ങനെ ഒരു ആഗ്രഹം വരില്ലല്ലോ. പിന്നെ ഷൂട്ടിങ് അങ്ങനെയുള്ളൊന്നും കണ്ടിട്ടില്ല. ആകെ അറിയാവുന്നില്ല ലാലേട്ടൻ, സുരേഷ് ഗോപി, മമ്മൂക്ക, ഈ മൂന്ന് പേരല്ലാണ്ട് വേറെ ആരും അറിയില്ല. അങ്ങനെ ബ്രൂസലി ജാക്കിച്ച അവർ രണ്ടുപേരും എനിക്കറിയാം. പിന്നെ പണ്ട് മുതലേ ടേസ്റ്റ് ഉണ്ട്, കാരണം എന്നെ വളർത്തിയ ആള് സ്റ്റണ്ടിന്റെ ആളാണ്, രജനികാന്ത്. പിന്നെ ഫൈറ്റ് കണ്ട ഇപ്പൊ റാംബോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം ഞാൻ ചോദിക്കും മണ്ടുക്കണില്ലേ എന്നൊക്കെ അല്ല. സിൽവർ സ്റ്റാൻലി, ജാക്കി ചാൻ, ബ്രൂസ് ലീ ഇവരൊക്കെ, അത് മാത്രമല്ല ലേഡീസ് ഫൈറ്റ് ചാർലി സേഞ്ചൽ ഒക്കെ കാണുമ്പോ പെൺകുട്ടികൾ കിൽബിൽ ഇതൊക്കെ ഇരുന്ന ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണും ആള്, ഭയങ്കര സൗണ്ടിലൊക്കെ ഇട്ടത് അയൽവക്കത്തൊക്കെ പോയിരുന്നു കാണും. അപ്പൊ ഞാൻ എന്താ പറയാ, അങ്ങനെ ഇങ്ങനെ ആവാൻ കാരണം അങ്ങനെയാണ്. എന്താണെന്നറിയോ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന രീതിയിലാവണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ആ ആഗ്രഹത്തിനനുസരിച്ച് മൈൻഡ് ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോ യോഗ കണ്ടിട്ട് തലകുത്തിക്കുന്നുണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരാഴ്ച കൊണ്ടിട്ട് തലകുത്തി എന്ന് കാണിച്ചു കൊടുക്കും. എങ്ങനെയാണെന്ന് ചോദിക്കും, നല്ലതൊന്നും കേൾക്കണ്ടാ പോവും, അപ്പൊ ഇതും പറ്റൂല, ഇതൊരാൾ കാണിച്ചു കഴിഞ്ഞുകൊണ്ട് അങ്ങനെ എന്താ പറയാ, പുതിയതായിട്ട് എന്തെങ്കിലും കാണിക്കണം, ബൈക്ക് സ്റ്റാൻഡ് ചെയ്യണം. ബൈക്ക് സ്റ്റാൻഡിന് വേണ്ടി പോയി, പക്ഷെ സ്പോൺസർ കിട്ടിയില്ല. ഒരു സ്പോൺസർ വന്നു, ഞാൻ കൈകാര്യം ചെയ്തു, പിന്നെ അത് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ എന്താ പറയാ, ഒന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും, പിന്നെ സിനിമാ ഫീൽഡിൽ വന്നപ്പോഴത്തേക്ക് അത് എന്താ പറയാ, വെസ്റ്റേൺ കൾച്ചർ പോലെയാ. ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നിർബന്ധിച്ചുകൊണ്ട് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ തന്നുണ്ടാവും, മനസ്സിലായോ? അപ്പൊ ആക്ടിങ് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര കഷ്ടമായിപ്പോയി, കാരണം പലപ്പോഴും ഒഴിവാക്കി കിട്ടും, പറ്റിയതല്ല നമ്മുടെ ലുക്ക്, നടക്കണൊക്കെ ഈ ലുക്കില. അപ്പൊ ആർക്കും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫേസ് എനിക്ക് കൊടുക്കാൻ പറ്റാറില്ല. മിക്കപ്പോഴും 10 വയസ്സുള്ള കുട്ടിയുടെ അല്ലെന്നുണ്ടെങ്കിൽ തല്ലി. ആക്ഷൻ പടങ്ങളൊക്കെ ചെയ്യാമല്ലോ, ആക്ഷൻ പടങ്ങൾ ചെയ്യാം, പക്ഷെ അതിലാണെങ്കിലും എന്താ പറയാ, ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു സിനിമയില് കറുത്ത മുഖത്തെ ബ്ലാക്ക് ബ്യൂട്ടിയെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു വിരൂപിയായ കുട്ടിയെ കാണിക്കണം,
ശരിക്കും ആ വിരൂപിയായ കുട്ടിനെ ആ വിരൂപിയായിട്ടുള്ള കുട്ടിയായിട്ടല്ല കാണിക്കണെ, ഒരു സുന്ദരിയായ കുട്ടിയെ കൊണ്ടുവന്നത് മേക്കപ്പ് ചെയ്ത് വിരൂപിയാക്കിയിട്ടില്ല കാണിക്കണെ. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതെന്താ അങ്ങനെയെന്ന്? എന്ന് പറ പോലെയാ, ഇപ്പൊ ആക്ഷൻ രൂപമുണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ കുറിച്ച് കുറച്ച് മെയ്വഴക്കവും കാര്യങ്ങളും, മെയ്വഴക്കം എന്ന് പറയുമ്പോൾ ഫൈറ്റിന്റെ മെയ്വഴക്കമല്ല, മെയ്വഴക്കം എനിക്കുണ്ടെന്നുള്ള എന്റെ ഫൈറ്റേഴ്സിന് എല്ലാവർക്കും അറിയാം. എന്റെ ഐഡിയ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനിപ്പോ മെനി എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്തു, അതിൽ വർക്ക് ചെയ്ത എല്ലാവരും, എന്റെ ആക്ടേഴ്സ് എല്ലാവർക്കും അറിയാം ഞാൻ ഫൈറ്റ് മാസ്റ്റർ. ശരിക്കും അവിടെ ഞാൻ അറിയിച്ചു കഴിഞ്ഞു എന്റെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ കൊറിയോഗ്രാഫി എന്താന്നുള്ളതൊക്കെ. പിന്നെ മറ്റുള്ളവർ പറഞ്ഞ ചിന്തിക്കുന്നില്ല, ഞാൻ പഠിപ്പിച്ച പിള്ളേരുണ്ട് ഒരു അഞ്ച് പഞ്ചബുദാസ്, അവർക്കറിയാം. ഫസ്റ്റ് മൂവി സ്റ്റണ്ടിന്റെ ഫസ്റ്റ് മൂവി കളിമണ്ണ് തന്നെയാണ്. കളിമണ്ണിലാണ് ഞാൻ കടലിൽ ചേർന്നത്. അത് നീന്തലൊന്നും അറിയാണ്ട് ഫ്രോപ്പൊക്കെ കെട്ടി കാലൊക്കെ പൊള്ളിയിട്ടുണ്ട്, പൊള്ളിയ ഭാഗം വീർത്തിരിക്കണ എന്നാ തക്ക ഒരഞ്ഞു പൊട്ടി കടലിലിറങ്ങി. ഞാൻ തള്ളാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ബ്ലെസി സാറിനെ കണ്ടപ്പോ. ഞാൻ ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടെന്ന് വെച്ചു. ഇല്ല. അപ്പൊ കടലിൽ ചാരിട്ട് ഉടുപ്പൊഴിച്ചു പോയില്ലേ കളിമണ്ണിലേ, അവര് ഞാനാണ്. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നിന്നിട്ട് ഞാൻ കുറച്ചേരോട് ചോദിച്ചു, ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ തള്ളയില്ല പറയണെന്നുള്ളത്. ആ ഞാൻ എനിക്ക് കാണാൻ എനിക്ക് ഒന്ന് എന്റെ കാര്യം എന്റെ കുട്ടികൾക്ക് അറിയുള്ളൂ, പിന്നെ എന്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം. ഞാൻ എവിടെ ചെന്നാലും ഇപ്പൊ ഞാൻ പലരെയും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഒന്ന് ടി വി ഇല്ല എനിക്ക് വീട്ടില്. അപ്പൊ പലതും ഇപ്പൊ ഓൺലൈൻ മീഡിയ വഴിയാണ് പലതും കാണുന്നത്. ഇപ്പോഴാണ് കുറച്ചുപേരെങ്കിലും മരിച്ചതായിട്ടുള്ളത്. ബാക്കിയുള്ളവർ ഇപ്പൊ ഞാൻ ഡെയിലി കാണുന്ന ആളാണെങ്കിൽ പോലും ഒരാഴ്ച കാണാണ്ടിരുന്ന ആ ആളാരാന്ന് ചോദിക്കും. ടിനു പാപ്പച്ചനോട് ഞാൻ ചെന്നിട്ട് ചോദിച്ചിട്ടുണ്ട് പരിചയപ്പെടുന്നത്, ഹായ് എന്റെ പരിക്കലിക്കം കായ് എന്നാണ് പറയപ്പെടുന്നത്. താന് വർഷം കൂടുതൽ പരിചയപ്പെട്ടുള്ള കാളി എന്ന് പറയുന്ന ആള് ശരിക്കും എന്തും തുറന്ന് പറയാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുമെന്നൊന്നും അത്രയധികം ചിന്തിക്കാത്ത, ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ എനിക്ക്. അതിൽ തന്നെ ആദ്യം ചോദിക്കാനുള്ള കാര്യം, സിനിമയെ സംബന്ധിച്ച് ഒരിക്കൽ പറ്റിക്കപ്പെട്ടു അല്ലേ, ഒരു ഒരു സിനിമയിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു, എന്തായിരുന്നു അത്? ആരാണ്, എന്താണെന്ന് പറയാനായിട്ട്? ആരാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാരണം അവർക്കൊക്കെ അവരെങ്ങനെയാണെന്നുള്ള പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മ ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ചെയ്ത വർക്കില് എന്റെ സീൻ ബൈക്ക് ഓടിച്ചു വരാം, ഒരാളുടെ മെയിൻ ആക്ടറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു. അതില് എന്താ പറയാ, ചെയ്തു കുറച്ച് എന്റെ അടുത്ത്. ഞാൻ പറയാം എന്റെ സംസാരം ഭയങ്കര ഓവറാണ്, ഞാൻ ആളും തരം നോക്കില്ല. എന്റെ ലൊക്കേഷൻ നല്ലൊരു 10 വയസ്സുള്ള കുട്ടിയാണെന്ന് മാത്രം എന്നെ കരുതാൻ പറഞ്ഞു. എന്റെ വർക്ക് നല്ലതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ എവിടെ പോണു, ചിലപ്പോ പരിസരത്തോളം തെങ്ങിന്റെ മുകളിലായിരിക്കും ഞാൻ. എനിക്ക് ഇഷ്ടമുള്ള എന്താ ഞാൻ ചെയ്യും. വർക്കിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടോ അത് മാത്രം നോക്കുക, അതല്ലേ നോക്കണ്ടേ. ഇതങ്ങനെയല്ല, ഇത് ഞാൻ ആദ്യമായിട്ട് ഒന്നും ആലോചിക്കുക. ഒരു പെണ്ണ് ഇത്രയൊക്കെ സ്ട്രഗിള്, ഫാമിലി പ്രശ്നങ്ങള്, കുട്ടികളായിട്ട് കിടക്കുമ്പോ വഴിയിൽ നിന്ന് ഒരാള് വിളിച്ചിട്ട്, ആളിന്ന് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ലേഡി തന്നെയാണ്, ഒരു ആദ്യത്തെ ലേഡി പ്രൊഡക്ഷൻ കൺട്രോളർ ആണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. വഴി വെച്ച് കാണണു, ബൈക്ക് ഓടിക്കണു, എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ ഞാൻ വരാൻ തോന്നുന്നു. വന്നു കഴിഞ്ഞ് എന്താ പറയാ, അപ്പോഴും ഞാൻ മണ്ടിയാന്നുള്ളത് ഇതിന്റെ അകത്ത് ഉണ്ട്. സിനിമയില് രണ്ടു ദിവസം ഉണ്ടായിരുന്നു, ഞാൻ നിന്നു. അപ്പോ പേയ്മെന്റ് അത് ഈ ഒരു ആക്ടറിനായിട്ട് ചെറിയൊരു വിഷയം ഉണ്ടായി. ഞാൻ മാറ്റിർത്തി കാര്യം പറഞ്ഞു, മാന്യമായ രീതിയിൽ ഞാൻ സൈലന്റായിട്ട് ഇറങ്ങി. ഇറങ്ങിയിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പേയ്മെന്റ് കാര്യം വന്നു. അപ്പൊ 5000 രൂപ ഈ സ്ത്രീ ചോദിച്ചേക്കണം എനിക്ക് വേണ്ടി. അപ്പൊ ഞാൻ എന്നെ വിളിപ്പിച്ചപ്പോഴത്തേക്കും പേയ്മെന്റ് ചോദിക്കാനായിട്ട് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഈ സ്ത്രീ പറഞ്ഞു 5000 രൂപ ഇറങ്ങണേ, 5000 രൂപ എടുത്തിട്ട് ബാക്കി 4000 രൂപ ഇറങ്ങണം. അപ്പൊ ഞാൻ ചോദിച്ചെന്തിനി, എനിക്ക് പെട്രോൾ കാശ് മാത്രം മതി, കൂടിപ്പോ 1000 രൂപ മതി, 5000 രൂപ ഒന്നും എനിക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്ക് വർക്ക് കിട്ടേണ്ടിയാണ്, പക്ഷെ അതിനുശേഷം എനിക്ക് വർക്ക് അവിടെ ആ ഒരു ഇതിൽ ഉണ്ടായിരുന്നില്ല. താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവര് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, എന്നെ അവർക്ക് വഴി നിന്ന് നിർത്തുന്നോ, അല്ലാണ്ട് അവരുടെ കസ്റ്റഡിയിലുള്ള ആളൊന്നും അല്ല ഞാൻ. അങ്ങനെ നന്ദിയും പറഞ്ഞു, ഞാൻ 1000 രൂപ മേടിച്ച് 2 ദിവസത്തെ പൈസ 500 രൂപ വെച്ചിട്ട് 1000 രൂപ വെച്ച് മേടിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. ഇവര് പുറത്തുണ്ട്, ഞാൻ നിന്നെ കൊണ്ടുവന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ വിളിച്ചിട്ട് എനിക്ക് ചാൻസ് ചോദിച്ചാ സിനിമ എന്താന്ന് അറിയാൻ പാടില്ലാത്ത എന്നെ കൊണ്ടുവന്ന് നിങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ 5000 രൂപ 4000 രൂപ നിങ്ങൾക്ക് തരേണ്ട ആവശ്യം എന്തോളെ, അങ്ങേരെ എവിടെ നിന്നൊക്കെ എടുത്തായിരിക്കും അങ്ങേരെ കുടുംബത്തിലെ പൈസ എടുത്തത് സിനിമ ചെയ്യുന്നു, അങ്ങേരോടെ എനിക്ക് മര്യാദ അറിയിക്കട്ടെ. വിളിച്ച് വഴി നിന്ന് വിളിച്ചോണ്ട നിങ്ങളോട് എന്തിനാ ഞാൻ കാണിക്കണേ. പിന്നെ എന്നെ വിറ്റ് പൈസ അങ്ങനെ ആരും അതൊന്നും നടക്കില്ലാം, അതൊക്കെ വേറെ ആരെങ്കിലും നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സിനിമ കുറച്ച് നാളെ കഴിഞ്ഞിട്ട് നല്ല റിലീസാണ്. അതിന് ശേഷം എനിക്ക് കോളിംഗ് ബെല്ലിൽ റീനോ ചേട്ടനും കൊല്ലാജി സാറും കൂടി അഭിരാമിയില് ഈ കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്യണ പരിപാടിയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് ചെയ്യും സ്റ്റാഫുകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈക്കോട്ടിലെ അഭിരാമി. എന്റെ മോളിൽ ചെന്നിരുന്നിട്ട് ഞാനും അവരുടെ കൂടെ കൂടി ഡാൻസ് ഒക്കെ ചെയ്യും. ഞാൻ പപ്പടമൊക്കെ ബാക്കി എന്റെ പപ്പടമൊക്കെ പറക്കി തിന്നും, ഭയങ്കര കമ്പനി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അജിത്ത് കൊല്ലത്തരുന്നു പിന്നെ. അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാണ് കാളി, ഒരു ഓഫീസ് വെച്ച് പരിചയമുള്ളതാ. ഓഫീസ് പൂട്ടിക്കാൻ വേണ്ടി കയറുന്നുണ്ടോ വേറെ കാര്യം.
ഒരു സിനിമ കർ ഓഫീസ് തന്നെയായിരുന്നു പ്രൊഡക്ഷൻ കമ്പനി. അപ്പൊ എനിക്കിങ്ങനെ ചാൻസ് അവക്ക് പറ്റും ബൈക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സീൻ തന്നു, അത് ക്യാൻസലായി, വേറാക്കുപോയി. രണ്ടാമതൊരു സീൻ കൊറിയോഗ്രാഫി, ഡാൻസ് കൊറിയോഗ്രാഫി വന്നു, അത് കുളമായി പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു നേഴ്സിന്റെ അതും വേറാക്കി കൊടുത്തു. അപ്പോ പിന്നെ കോളിംഗ് ബെല്ലെന്ന് പറഞ്ഞ സിനിമയില് വന്ന ഓരോ ചാൻസുകളാണ്, ഓരോ പടത്തിൽ വന്ന പല വേഷങ്ങളാണ്, പക്ഷെ പലതും പോയി മാറി മാറി പോയി. അപ്പൊ പേയ്മെന്റ് ചോദിച്ചു. അപ്പൊ എന്റെ ആദ്യത്തെ വർക്കാണല്ലോ. അതിനു മുമ്പ് ഒരു വർക്ക് വന്നിട്ട് എനിക്ക് ഗ്രൂപ്പ് ഇല്ലാത്തതിന്റെ ഒരു ഞാൻ വേണ്ടാന്ന് വെച്ചു. എനിക്കൊരു യൂണിയൻ വേണമല്ലോ, എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ യൂണിയൻ വന്നു, എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിയൻ വന്നു. എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് പിള്ളേരെ കിട്ടി. അസിസ്റ്റന്റ് അല്ല, അവർ 5 മാസേഴ്സ് ആണ്. പക്ഷെ ചേച്ചി വിളിച്ചോ ഞങ്ങൾ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര കട്ട. അങ്ങനെയും ലൊക്കേഷനിലേക്ക് ഇവര് വിളിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, അത് കുഴപ്പമൊന്നുമില്ല, കാളി വന്നം, കാളി ചെയ്യണം. അങ്ങനെ ഇയാള് സംസാരിക്കണം. അപ്പൊ പേയ്മെന്റ് കാര്യം ചോദിച്ചു, പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അതല്ലേ കാളിയോട് നേരത്തെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്കിത് ചോദിക്കേണ്ട, എത്രയാണ് പേയ്മെന്റ്? എനിക്ക് അസിസ്റ്റന്റ് പേയ്മെന്റ് വാങ്ങണം, 5 മാസത്തിന്റെ പേയ്മെന്റ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല, ഉള്ള പറയുവാ. ഞാനപ്പോ പേയ്മെന്റ് കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്ക് മാസം ഇത് വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു നീ ഒരു 10 രൂപ പറയുന്നു. പെർ ഡേ ആണോ അതോ പാക്കേജ്? പെർ ഡേ 10 രൂപ പറഞ്ഞു. ആക്ടിങ് അല്ലേ? ശരി മാസം. അണ്ട് ഞാൻ എന്ത് ചെയ്ത്? 5000 രൂപ പറഞ്ഞു. അല്ല 5 മാസം ആന്ന് പറഞ്ഞപ്പോ ഞാൻ 5000 രൂപ പറഞ്ഞു. എന്റെ ആദ്യത്തെ പടം ഡിസ്കൗണ്ട്, ഇത് എനിക്കിത് വിൻ ചെയ്തിരിക്കണം, അതേ ഉള്ളൂ. പിന്നെ 5000 രൂപ ചോദിക്കണം വെച്ചാൽ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഞാനത് എന്റെ ഓഡിയോയിൽ ഉണ്ടതല്ല. എനിക്കൊരു വീട് വേണം, എന്റെ മക്കളിട്ട് സേഫ് ആയിട്ട് മാറണം. കേസുണ്ട് ഈ വീട്ടിൽ, പക്ഷെ അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്റെ മക്കൾക്ക് സേഫ്റ്റി വേണം, എന്റെ വീട്ടിൽ ഇത്രയും സേഫ്റ്റി കുറവുള്ള ഒരു വീട് വേറെ ഒന്നുമില്ല. ഞാനിപ്പോ താമസിക്കണ വീട് അത്രയും സേഫ്റ്റി കുറവാ. വെള്ളം മഴ പെയ്തില്ലെങ്കിൽ വെള്ളമാകത്തുണ്ടാവും, അങ്ങനത്തെ വീടാ. അപ്പൊ എനിക്ക് എന്റെ മക്കളെ, എനിക്ക് മക്കളെ ആഗ്രഹിക്കുന്ന ഒരു കളിപ്പാട്ടങ്ങൾ വാങ്ങണം, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു 10-15 ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഇത്ര രൂപ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല വിചാരിച്ചത്, കേറുമ്പോ ഒരു 50,000 രൂപ അഡ്വാൻസും ബാക്കി സിനിമ തീർന്നു കഴിയുമ്പോ അതിന്റെ ലാഭത്തിന്റെ 1 ലക്ഷവും ഞാൻ പറഞ്ഞു. എനിക്ക് അതിന്റെ റെക്കോർഡിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ചെയ്യുന്ന ജോലിയുടെ കൂലി 5000 രൂപ വെച്ചിട്ട് ഞാൻ എത്ര ദിവസം നിൽക്കുന്നു, അത്ര ദിവസം വേണമെന്ന്. അവിടെ ചെന്ന് എഗ്രിമെന്റ് ഇത്ര ദിവസത്തിന് നടക്കുന്നു പറഞ്ഞിട്ട് പൂജ, അതിൻ്റെ അകത്തെ എഗ്രിമെന്റ് അവര് പിറ്റേ ദിവസം പൂജ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നീണ്ടു നീണ്ടു പോവുക. ഒരു ദിവസം മാറ്റി 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 ആ ദിവസങ്ങളിലൊക്കെ എന്നെ കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും, പറഞ്ഞ ഡേറ്റ് മാറ്റണേ. അപ്പൊ നമുക്ക് നമ്മുടെ നമുക്ക് പണി നടപ്പുണ്ട്, പക്ഷെ ഇവിടെ ഷൂട്ട് നടക്കണില്ല. അപ്പൊ പറഞ്ഞ എന്താ, അത് മാത്രല്ല അവിടെ വന്നിട്ടാണെങ്കിൽ ഈ ഒരു മെയിൻ ആക്ടർ ഉണ്ട്, അവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിങ്ങിന് വിളിക്കുമ്പോ അവര് മലകയറാൻ പോകും. നമ്മള് ഈ അരമണ്ഡലം മുഴുമണ്ഡലം ഒക്കെ നമ്മൾ പഠിപ്പിക്കും, കാരണം ഇവിടെ സ്ട്രെച്ചബിൾ ആകാൻ, ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ കിക്ക് ചെയ്യുമ്പോഴൊക്കെ കയറി പിടിക്കാതിരിക്കാൻ. ഇവരത് ഡാൻസ് മാസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ അസിസ്റ്റന്റ് വന്നപ്പോ കളിയെല്ലാം മാറി. ഈ പറഞ്ഞ കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് മലകയറുന്ന ആൾക്ക് അത് ചെയ്യാൻ പറ്റില്ല, സ്ട്രെച്ചിങ് ആവണില്ല, കിക്കോ എന്നല്ല ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വിട്ടു തന്നിട്ടുണ്ട്, വോയിസ് റെക്കോർഡിംഗ് വിട്ടു തന്നിട്ടുണ്ട് മാത്രം. ഇവര് അത് കഴിഞ്ഞ് എന്താ പറയാ, പൂജ കടന്നു, എഗ്രിമെന്റ് ആയില്ല. അപ്പൊ അതിന് ആദ്യത്തെ ഷൂട്ടിങ്ങിന്റെ അമ്മയിൽ തന്നെ കോസ്റ്റ്യൂം ഡിസൈനർ ഇറങ്ങിപ്പോയി. പേയ്മെന്റ് ഇല്ല, അവർക്കൊന്നും ഫ്രീ ആണ്, സൗഹൃദത്തിന്റെ പേരിൽ വന്നിരിക്കുക. പക്ഷെ ഈ സ്ത്രീ ഭയങ്കര മോശം എന്ന് വെച്ചാ, ഇതേപോലെ ലൊക്കേഷനിൽ ഇത്രയും മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല. ഡയറക്ടർ ആണെങ്കിൽ മിണ്ടണില്ല. പിന്നെ ഇവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് വഴിയാണ് ഇവര് ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തേക്കണേ. പക്ഷെ സ്റ്റോറി ഒരു രക്ഷയില്ലാത്ത സ്റ്റോറിയാ. പക്ഷെ അത് സ്ക്രിപ്റ്റ് ഇല്ല, പ്രൊഡ്യൂസർ ഇല്ല, ക്രൂ മെമ്പേഴ്സ് ഇല്ല, അസോസിയേറ്റ് ഒക്കെ പറഞ്ഞു വിട്ടു ഓരോ കാരണം. പക്ഷെ പിന്നെ എന്താ പറയാ, ഒരു ആകെ ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ലൊക്കേഷൻ ഭയങ്കര രസമാണ്, നാട്ടുകാർ ഭയങ്കര രസമാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പക്ഷേ ഡയറക്ടർ അത്ര രസമുള്ളൂ, കുടിച്ചു പോകുന്നുണ്ടവരോട് നമ്മ എത്രയൊക്കെ. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും അയാൾ നിൽക്കാറില്ല. ഞങ്ങള് പിരമിഡ് മലയൊക്കെ കയറി അവിടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോ തിരിച്ച് ലൊക്കേഷൻ വന്നുകഴിയുമ്പോഴത്തേക്കും പ്രൊഡ്യൂസർ ഒക്കെ ഉണ്ട്, സമീർക്കൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്. പക്ഷെ ആശാൻ ഞങ്ങൾ വന്നപ്പോ ഞങ്ങളൊപ്പം പിള്ളേരൊപ്പം കൂടുവാ. ഞാൻ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യണം. പാട്ട് വെക്കും കാറിൽ, 2-3 കാറിൽ ഇങ്ങനെ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരേ പാട്ട് വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഡാൻസാണ്. ഇതിലൊന്നും ഇവർ കമ്പനി ആവില്ല, ഈ 3 പേര്. അതിന്റെ ഇടയിൽ ഒരു പയ്യൻ പൈസ കൊടുത്ത് ആക്ട് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. അവൻ ആക്ട് ചെയ്യിപ്പിക്കാൻ പരിശ്രമിച്ച് എന്റെ ആയുസ് മുഴുവൻ അവിടെ തീർന്നാനെ. കാരണം ആക്ടിങ് ഇല്ല, ഒരു വെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് ഓഫീസറാ. പിന്നെ പോലീസ് വന്നത്
ഞാൻ ചോദിച്ചു ഏത് പോലീസാണ് ഇങ്ങനെ തന്നെ എനിക്ക് മനസ്സിലാവല്ല. അങ്ങനെയൊക്കെയുള്ള കുറെ കലാപരിപാടികളായിരുന്നു. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു. പിന്നെ ഇപ്പൊ ഇയ്യം വന്നിട്ട് ഇത് പരമാവധി ഡാൻസ് ഒക്കെ ചെയ്യിപ്പിച്ചു, എന്റെ ഒപ്പം ഡാൻസ് ചെയ്യിപ്പിച്ചു. പക്ഷെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാൻ പൈസ കൊടുത്ത് ആക്ട് വന്നതിന്റെ കുറച്ച് അഹങ്കാരം കാണിച്ചു തുടങ്ങി. ചീത്ത പറയല് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ ചീത്ത പറഞ്ഞ പോലെ. അപ്പൊ ഞങ്ങൾ ആ ഫൈറ്റേഴ്സിനെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്റേഴ്സിന് റൂം പോലും ഇല്ല, മനസ്സിലായോ? അപ്പൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്റെ അസിസ്റ്റൻസ് വന്നിട്ട് അവര് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആണ്, അവര് വന്നിട്ട് റോബിൻ, അപ്പു, ഹരി ഇവരൊക്കെ വന്നിട്ട് ഭാര്യ ഇവരൊക്കെ വന്നിട്ട് നാല് പേരും വന്നിട്ട് എന്റെ ഒപ്പം അവിടെ നിന്ന് ഡാൻസ് ചെയ്യുക. ബാഗ് പോലും എടുത്തില്ല, കാരണം ആദ്യം ഞങ്ങൾ മീറ്റ് ചെയ്യുക. അപ്പൊ അതിന്റെ സന്തോഷം ഭയങ്കര, എന്നെ പറ്റി പാട്ടൊക്കെ പാടില് ഭയങ്കര കരിയും കാളി എന്നുള്ള ഹാപ്പിയായിട്ട് ഇങ്ങനെ മറ്റു വേറൊരാൾ വന്നിട്ട് ചീത്ത പറയുക. അപ്പൊ അപ്പുന് കണ്ട്രോളില്ല, പറഞ്ഞ എന്നെന്തൊക്കെ പറഞ്ഞ നല്ല ഇടിയിരിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയേണ്ട മര്യാദയിൽ പറയാ, ഇത് ആദ്യമായിട്ടല്ല, ഇത് എല്ലാ ദിവസവും ഉണ്ട്. നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും മാനസികമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ റൂമിൽ കൊടുത്തീർക്ക. ഞങ്ങളിവിടെ എൻജോയ് ചെയ്യണം. ഞങ്ങൾ പുറത്ത് നിന്നിട്ട് പ്രൊഡ്യൂസർ ഉണ്ട്, ഞങ്ങളുണ്ട്, ഞങ്ങൾ ഞങ്ങളായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുക. നിങ്ങൾ ഞങ്ങൾ ശല്യം ചെയ്യണില്ല. പിന്നെ ഞങ്ങൾ വന്ന് ഞാൻ റൂമിലോട്ട് ഇറങ്ങി, റൂം വേണം അല്ലേ, കോർഡോറാണ് തന്നേക്കണേ, മനസ്സിലായോ? ഫൈറ്റ് മാസ്റ്റേഴ്സ് തന്നേക്കണേ കോർഡോർ എനിക്ക് മറ്റൊരു ആളുടെ കൂടെ. ഞാനത് എൻജോയ് ചെയ്തു, കാരണം ഞാൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീൻസ് ചേച്ചി ഭയങ്കര കമ്പനി ആയിരുന്നു, ആക്ടറാണ്. ഇങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോവുക. അതിന്റെ ഇടയിൽ പേയ്മെന്റ് ഒരു 3000 വന്നു, ചോദിച്ചു തരും. എനിക്ക് അത്ര ദിവസവും ഇല്ലൊരു 3-4 ദിവസമായി മോള് വന്നു, അവൾക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കണം, ഡ്രസ്സ് ഒന്നും എടുക്കേണ്ട വന്നേക്കണം, അപ്പൊ കുറച്ച് ഡ്രസ്സ് എടുക്കണം വീട്ടിലൊരാളാണ്. അങ്ങനെ അതിനൊക്കെ വേണ്ടി സോപ്പും സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി സാധനം മേടിച്ചു, 3000 വന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ മെഡിസിൻ ഉണ്ട്, എനിക്ക് അയൻ ഗുളിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ തീർന്നു. മോൾക്കും അത് തന്നെയാണ്, എൻ്റെ അസുഖം തന്നെയാണ്. അപ്പൊ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം ഇപ്പൊ വീണ്ടും ഞാൻ പേയ്മെന്റ് ചോദിച്ചു, കാരണം എനിക്കൊരു വേറെ മൊബൈൽ റീച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാലോ. അങ്ങനെ ഒരു എണ്ണ എന്റെ എന്റെ കയ്യിൽ തോന്നു. ഡയറക്ടറാണ് കാശാണ്, ഡയറക്ടറല്ല അശ്വിനി പയ്യൻ, പയ്യൻ അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് തന്നെ വണ്ടിക്കാശ് അടക്കമാണ് എണ്ണി കണക്കുറണേ. എനിക്ക് വേറെ വണ്ടിക്കാശൊക്കെ എനിക്ക് വേറെ തന്നെ അല്ലെ, അതൊന്നുമില്ലാണ്ട് ഈ പൈസ ഒക്കെ അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് പൂജയുടെ സമയത്ത് എഗ്രിമെന്റ് തന്നില്ല. അതിന്റെ ഇടയിൽ ഞാൻ പറയണ സീക്വൻസിലല്ല ഇവര് പോണേ. ഞാൻ എന്ത് പറയുന്നു കേക്കണതിനു മുമ്പേ ഇവര് അറ്റാക്ക് തുടങ്ങും, ഈ ലേഡി ആക്ടർ. അങ്ങനെ വില്ലൻ എന്ന് പറഞ്ഞ ജെഫി നന്നായിട്ട് അപ്പനിക്ക് പറയണ, അങ്ങനെ ഒരു പരിക്ക് വന്നാൽ പോലും അമ്മ ഉണ്ടല്ല, അവനത് ആക്ടിങ്ങിൽ കാണിക്കും. ഈ പയ്യന്റെ കഴുത്തിൽ മാന്തി പൊട്ടിച്ചു വെച്ചിരുന്നു, ബ്ലീഡിങ്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞു തന്നെയില്ല, നിങ്ങളെ ഞാൻ പറഞ്ഞ ക്യാമറ അതേ ശരിയാവണം. നമ്മൾ പറയണത് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ഒരു പൊസിഷൻ പറഞ്ഞതിന് മുമ്പ് തന്നെ നിങ്ങൾ എറിക്കാം ഒന്ന്. ഞാൻ പറഞ്ഞ സീനൊക്കെ മാറ്റി ഇവർ എഴുതി. ഞാൻ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ ഇന്ന സ്ഥലത്തു നിന്ന് നമ്മ തേയില ഇവിടുന്ന് മറ്റൊരു തേയിലത്തോട്ടം കാണുക, ആ ലൊക്കേഷനിൽ അവരെങ്ങനെയാണോ തേയില തൊഴിലാളികൾ ഒന്നിച്ച് വന്നിട്ട് സ്പ്രെഡായി പോണേ, അതേപോലെയാണ് ഈ 5 സ്ത്രീകൾ ഇവ ഈ വില്ലനെയും പൊക്കി എടുത്തോണ്ട് ഓടിച്ചിടുന്ന സീൻ കാണിക്കണേ. ഞാനിത് ക്രിയേറ്റ് ചെയ്തപ്പോ അവർക്ക് ഇതേപോലത്തെ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ, ഈ ക്യാമറ വെച്ചിട്ടാണ് എന്നിട്ട് എത്തലാശം എന്താണെന്നറിയോ, ഈ ഒരു സ്പ്രെഡ് മാറ്റി എല്ലാം ഒന്നിച്ചൊരു ഒരാളെ ഓടിച്ചിടണമാക്കി. ഞാൻ പറഞ്ഞു ഇത് എന്റെ ഡ്രീം, എന്റെ ആദ്യത്തെ ഞാൻ ഇത്രയും പേയ്മെന്റ് ഇത്രയും കഷ്ടപ്പാടും സഹിച്ച് ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ചെയ്യണതെല്ലാം മാറ്റി എഴുതിട്ട് എന്നിട്ട് അത് മാത്രമല്ല മണ്ണെണ്ണ ഫയർ, അതായത് പഞ്ചഭൂതകളല്ലേ, ഫയറിന്റെ ഇതിൽ ഞാൻ പറഞ്ഞത് ബലൂൺ പോലെ പെട്രോൾ ഇത് പ്ലാസ്റ്റിക് ബൗളിലാക്കിയിട്ട് എറിയുമ്പോ പൊട്ടുന്ന രീതിയിലാണ് വെച്ചേ. ഇവരത് മാറ്റിട്ട് കുപ്പിയിലാക്കി. കോസ്റ്റ്യൂമിൽ വരെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, വെറ്റിലച്ചല്ലോ വെറ്റിലക്കെട്ടില്ലേ അതൊക്കെ തമിഴ് മറ അതുവരെ ലാസ്റ്റ് സ്പോട്ടിലാണ് അതൊക്കെ ചെയ്യാൻ ഞാൻ എല്ലാം പറഞ്ഞ് എല്ലാ ഡീസ്റ്റും കൊടുത്താണ്. പിണങ്ങി പോകുന്ന വെച്ചാൽ രണ്ടാമത് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ലേഡി ഭയങ്കര ചീത്ത പറയില്ല, ഭയങ്കര മോശം പറയില്ല. അത് കഴിഞ്ഞാൽ എന്റെ ഇന്റർവ്യൂ കണ്ടു, ഓസ്കാർ നോമി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നിക്കണേ ഇവരാണ് സിനിമയുടെ നട്ടല്ല്, ഇവരില്ലെങ്കിൽ പടം നടക്കൂല. ഡയറക്ടർ അങ്ങനെ പറഞ്ഞേ, എനിക്ക് ഞാനിത് വിശ്വസിക്കുക. അവരത്രയും വലിയൊരു ആക്ടർ ഗുജറാത്തിൽ നിന്ന് വന്നേക്കണു നോമിനി, ഓസ്കാർ എന്താ അതുപോലെ അറിയാത്ത ഞാൻ ഭയങ്കര ഉപകാരം, റിച്ചാർ റിച്ചാർ അങ്ങനെ ഭയങ്കര ഇതിൽ റെസ്പെക്ട് കൊടുക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത് പ്രൊഡ്യൂസറേക്ക് പറഞ്ഞത്, എടി അവർക്കല്ല നോമിനി ഉള്ളെ, അവർ അഭിനയിച്ചൊരു മൂവി അതില് പൈ ആ കുട്ടിയാണ് നായകൻ, ഇവരാ കുട്ടിയുടെ അമ്മ മാത്ര. അപ്പൊ സിനിമയാണ് അവര് ഏതാ ഞാൻ ചോദിച്ചു, ഈ ഓസ്കർ എന്ന് വെച്ചാ നിനക്കറിയില്ലേ എന്റെ പേരാണോ?
ഞാൻ പറഞ്ഞു സത്യത്തിൽ ഈ ദേശീയ പാർട്ടി എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്കറിയില്ല, ഞാനത് കാണാറ് കൂടിയില്ല. എനിക്കാകെ അതിൽ കുറേ മറ്റേ ഇത് കോമഡി വരും, ഡാൻസ് വരും, പാട്ട് വരും, ഇത് മാത്രമേ ഞാൻ കാണാറുള്ളൂ. ബാക്കി അവാർഡ് എന്താണെന്ന് ഞാൻ ഇതുവരെ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല. ബെസ്റ്റ് ഓസ്കാർ എന്ന് പറഞ്ഞൊരു അവാർഡാണ്, അത് ഏറ്റവും വലിയൊരു അവാർഡാണ് ഹോളിവുഡിൽ. അതിലാ പടം പോയിട്ടുള്ളത്, എത്ര പടം പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയും ഇതിനാണ് ഇവരൊക്കെ ഇത്ര പോ സുഹൃത്തേ എല്ലടി. അത് കഴിഞ്ഞ് ഈസ്റ്ററിന്റെ അന്ന് ഇവരുമായിട്ട് ചെറിയ വിഷയങ്ങൾ ഉണ്ടായി. അതായത് ഈ സീൻ ചെയ്യാൻ പറ്റില്ല, ടേക്ക് രാവിലെ തുടങ്ങിയും രണ്ടു ദിവസം തൊട്ട് ഇതിൽ തന്നെ പോവുക. അത് കഴിഞ്ഞപ്പോ ഈ പയ്യനാണെങ്കിലും ഒരു രക്ഷയില്ല, ഈ പയ്യന് വേണ്ടി നമ്മ പരമാവധി വെട്ടിക്കുറച്ചു. ഇവിടെ ആക്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സീൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ബെഡ് ഇട്ട് അവരുടെ സീൻ കഴിഞ്ഞു. ബെഡ് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു ഡയറക്ടറോട്, ബെഡ് മാറ്റിക്കുക, ഈ സീൻ കഴിഞ്ഞു ഇനി ഫോക്കസ് ഫേസിലെ മാത്രം എടുക്കണേന്ന് പറഞ്ഞു. ഫേസിലെ മാത്രം എടുക്കണേന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം മാറ്റി ഞങ്ങൾ ഫൈറ്റേഴ്സ് കൂടി എടുത്തിരിക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറം തന്നെ ഉണ്ട് ഈവൻ വീണ്ടും ആ സീൻ എടുത്ത് ഇരിക്കക്കൂത്തല്ലേ വീ ഈവൻ വേഗം ഡീ കാളി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നേർക്ക്. അപ്പം എൻ്റെ അസിസ്റ്റൻ്റ് എന്തേ ഡീ കാളി എന്നുള്ള വിളിയൊന്നും വേണ്ട, ഒന്നില്ലെങ്കിൽ നീ ചേച്ചി എന്ന് വിളിക്കാനുള്ള അനുവാദം തന്നിട്ടുണ്ട്, അത് വിളിക്കാം കാളി എന്ന് വിളിക്കാം. തെറിയണെന്നാ എന്റെ ഞാൻ പറഞ്ഞ് നീ ആരണി തെറു പറയുന്നു വെച്ച്, ആരുടെ മിസ്റ്റേക്ക് അടയതെന്ന് വെച്ച്. ഡയറക്ടർ കുടിച്ച് ബോധമില്ലാണ്ട് വന്നിട്ട് ബെഡ് മാറ്റി സീൻ കഴിഞ്ഞ് ഫോക്കസ് ആണ് എടുക്കണേ, അതും റിച്ചടാ നിന്റെ അല്ലേ എടുക്കണേ. അപ്പൊ ഞങ്ങക്ക് ബെഡ് മാറ്റാം, ഇതിന് പേയ്മെന്റ് കൊടുക്കണ്ടാണ്, പേയ്മെന്റ് കൊടുത്തിട്ടില്ല ഇതുവരെ, ഇപ്പോഴും കൊടുത്തിട്ടില്ല. എന്റെ അസിസ്റ്റന്റ് പേയ്മെന്റ് കൊടുത്തിട്ടില്ല, ഇതൊക്കെ ഞങ്ങൾ പണി എടുക്കണം, പേയ്മെന്റ് ഇല്ല. പിന്നെ ഇവര് രക്ഷയില്ല. ഞാൻ പറഞ്ഞു പക്ഷേ അതിനെ എനിക്ക് ചില സാഹചര്യത്തിൽ മോദി ആവണതും ചില സാഹചര്യത്തിൽ അമിത്ഷാ ആവണതും ചില സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആവണതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സാഹചര്യത്തിൽ ഞാൻ പിണറായി വിജയനാകും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് ഹൗസ് പോലെ തന്നെ പലരും അപ്രോച്ച് ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആ നോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടും പിന്നെ വൃത്തിയുടെ രീതി വന്നിട്ടുള്ളത് നിങ്ങൾ ചാനലിലൊക്കെ ഇപ്പോൾ കൊണ്ടുനടക്കുന്ന ഒരു ഒരു ഡയറക്ടറിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചിട്ടുള്ള ഒരാളാണ് മാത്രമാണ് ബിനീഷ് ബാസ്റ്റിൻ. ബിനീഷ് ബാസിൻ്റെ എൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ കൂടെ നടന്നു വെച്ച ആൾക്കാർക്ക് ഒക്കെ അറിയാം. കുറച്ച് ഹോട്ടായ കാര്യമാണ്.